ക്രിസി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് നിങ്ങൾ എന്താ, ഞാൻ ഒറ്റയ്ക്ക് ഇൻട്രോ പറയണം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവൂലേ. ആ ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഞാനിപ്പോ ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാല് നമ്മുടെ കടവന്തര ഭാഗത്താണ് ഇട്ടുള്ളത്, കൊച്ചിയിലെ കടവന്തര ഭാഗത്താണ്. അപ്പം ഇവിടെ എന്തിനാ വന്നതെന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് ആ കട കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്തിനാ വന്നത്. ഞാൻ നിന്റെ രൂപം മാറ്റാൻ പോവാണ്, ഫുൾ ലുക്ക് മാറ്റാൻ പോവാണ്. അപ്പം ആ ലുക്ക് മാറ്റിയിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ അറിയിക്കണം. അതിനോടൊപ്പം ലുക്ക് മാറിയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഐഷുവിൻ്റെയും ഈശൻ്റെയും ജംഷിൻ്റെയും റിയാക്ഷൻ എന്താണെന്നുള്ളതും കൂടി നമുക്ക് ഇന്ന് ഈ വീഡിയോ കൂടെ അറിയാം. അപ്പം ആ ലുക്ക് എങ്ങനെ മാറ്റണം എന്നുള്ളത് ഞാനിപ്പോൾ പറയില്ല, വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഓക്കെ, നമുക്ക് പോയി നോക്കാം. അപ്പോൾ ടൈം സലൂൺ എന്ന് പറഞ്ഞ ഇതിലാട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ എൻ്റെ രൂപം മാറ്റാൻ പോകുന്നത്, ലുക്ക് മാറ്റാൻ പോകുന്നത്. നമ്മളെ വണ്ടി ഇവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്, നോക്കാം. അപ്പോൾ നമ്മുടെ മുടി വെട്ടാൻ വേണ്ടി ഇവിടെ വന്നിരുന്നുണ്ട്. കണ്ട കുഴപ്പമില്ല, കുഴപ്പമില്ല. പുള്ളി ഫുള്ള് മുട്ടടിച്ച്, ഫുള്ള് തലക്ക് ഫുള്ള് മുട്ടടിച്ച് തരും കേട്ടോ. എങ്ങനെ ഉണ്ടെന്നുള്ള നമ്മൾ നോക്ക ലുക്ക്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഗൈസ്, അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ലുക്ക്? എങ്ങനെയുണ്ട് ഗൈസ്? എന്റെ എല്ലാ മുടിയും പോയി ഗൈസ്, എല്ലാം പോയി ഗൈസ്. സത്യം പറയാ, എനിക്ക് തന്നെ എന്റെ മുഖത്ത് നോക്കുമ്പോ നല്ല വിഷമുണ്ട്. വിഷമല്ല, നല്ല ചമ്മലുണ്ട് കേട്ടോ. ഒന്നാം തരം ചമ്മല് എനിക്ക് എന്റെ മുഖത്ത് നോക്കുമ്പോ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കണ്ടോ, ഈ ചെക്കന് എന്തിന്റെ പ്രാന്താണ്? ഈ നല്ലൊരു താടി മുടി മീശ കൊണ്ടുപോയിട്ട് കളഞ്ഞ എന്തിനാന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ താടി മുടി ഞാൻ വെട്ടിയത്, അറിയോ ഗൈസ്? അതിനു വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ആക്ച്വലി എങ്ങനെയുണ്ട്? എന്തൊരു ഒരു വല്ലാത്ത ഭീകര ജീവിലേ. എങ്ങനെ ഉണ്ടായിരുന്ന താടി മുടിയൊക്കെ? ഇതാ മുട്ട ഫുള്ള് മുടിയൊക്കെ ഫുള്ള് കുറ്റിയാക്കി മീശ കംപ്ലീറ്റ് എടുത്തു. താടിയൊക്കെ ഓൾറെഡി നമ്മൾ താടി എടുത്തതാണ്, പിന്നെ താടി ഇപ്പം ഞാൻ സെറ്റ് ചെയ്തു. ലുക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇത് ഞാൻ എന്താ പറയുക, കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, മുടി ഒന്ന് ചെറുതാക്കണം എന്നുള്ളത്. കാരണം ഒരുപാട് കാലമായി മുടി ചെറുതാക്കിയിട്ട്, ഏകദേശം ഒരു എന്താ പറയുക, ഒരു 10 വർഷത്തിൻ്റെ ഒക്കെ മേലായി ഞാൻ മുടി ഒന്ന് ചെറുതാക്കിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ മുടി ഇന്ന് ഇങ്ങനെ ഒരു സാഹസികം ഞാൻ ചെയ്തത്. ഇപ്പത് വീട്ടിലുള്ളവർക്കൊന്നും, ജംഷിക്കും പിള്ളേർക്കും ഒന്നും ഇതിന്റെ അവസ്ഥ അറിയില്ല, ഇത് എന്താ സംഭവിച്ചിരുന്നുള്ളൂ. ഞാൻ രാവിലെ പുറത്തു പോകുന്നതാണ്, ഇതുവരെ പിന്നെ വീട്ടിലേക്ക് എത്തിയില്ല. അപ്പം ഇനി വീട്ടിൽ ചെല്ലുമ്പോഴുള്ള കഥ നമുക്കറിയാം. ജംഷിയുടെയും ഐശുവിൻ്റെയും ഈശൻ്റെയും പെരുമാറ്റം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയാം. ചിലപ്പം പരി കയറ്റൂല, ഒരു മൂന്നെണ്ണാണ് അടിച്ച് പെരിന്ന് പുറത്താക്കും. എങ്കിലും വേണ്ടിയില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ കയറി പറ്റും. ഐശുവിനാണ് ഇപ്പോൾ തീരെ പറയുക, ഐശുവിന് നാളെ സ്കൂളും കൂടി ഓപ്പൺ ചെയ്യാണ്. അപ്പം ഐശുവിന് ഭയങ്കര വിഷമമായിരിക്കും, കാരണം സ്കൂൾ കൊണ്ടാക്കണം കൊണ്ടൊക്കെ ഞാനാണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര എന്താ പറയുക, ഇറിറ്റേഷനായിരിക്കും. നോക്കാം നമ്മൾ എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ളത്. അപ്പം എങ്ങനെയുണ്ട് ലുക്ക് എന്നുള്ളത് നിങ്ങൾ അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് അറിയിക്കണം. ഇതുപോലത്തെ വെറൈറ്റി കണ്ടന്റുമായിട്ട് നമ്മളിങ്ങനെ വരും. ഇത് വെറൈറ്റി എന്നല്ല, ഇത് ഞാൻ വെറുതെ ഒരു പ്രാന്തിന് ചെയ്തെന്നുള്ളൂ. ഈ എന്താ പറയുക, തിന്ന് എല്ലിൻ്റെ അടിയിൽ കുത്തുമ്പോഴുള്ള ചെറിയ സ്വഭാവം ഉണ്ടല്ലോ, അതാ ആക്ച്വലി അതാണ് ഇപ്പോൾ കാണുന്നത്. കാരണം അതിൻ്റെ അപ്പുറത്ത് നിന്ന് ഞാൻ ഇപ്പോൾ നല്ല പള്ളരിച്ച് ചോറ് തിന്നാണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ബുദ്ധി വന്നത്. ആലോചിക്കൽ തുടങ്ങിയിട്ട് കുറേക്കണ്. അപ്പം രണ്ടും കൂടി ഒരുമിച്ച് കിട്ടിയ സ്ഥലം എവിടെയാണ്, കാരണം ഹോട്ടലും ബാർബർ ഷോപ്പും കൂടി ഒരുമിച്ച് കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്താണ്, പെട്ടെന്ന് ചെയ്താണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. വീട്ടിൽ പോയിട്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളി. സ്കിപ്പ് ചെയ്യരുത് വീഡിയോ, വീഡിയോ പൊളിയായിരിക്കും കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിക്കണം കേട്ടോ. ഇനിയിപ്പം വീട്ടിൽ ഇറങ്ങുകയാണ്, വീട്ടിൽ കയറുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഐഷു ഇഷ ഇവരൊക്കെ എന്ത് പറയും എന്നുള്ളത് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാവേ. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 സെൻറ്റിൻ്റെ ഗേറ്റ് ഉണ്ടല്ലോ, അതൊന്ന് തുറക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ ഗേറ്റ് ഞാൻ തുറന്നു. ഇനി ഗേറ്റ് ക്ലോസ് ചെയ്യട്ടെ. ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് വേണം പോവാൻ. തുറക്കും വേണം, ക്ലോസ് ചെയ്യും വേണം, അല്ലെങ്കിലേ അല്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം നമ്മുടെ ഈ കോമ്പൗണ്ട് ഉള്ളവർക്കല്ലാതെ വണ്ടി ഇതിനുള്ളിൽ കയറ്റാനുള്ള ആർക്കും അർഹതയില്ല. അപ്പോൾ ഇനി വീട്ടിലെത്തുമ്പോൾ
എന്താവുന്നുള്ളത് നമുക്ക് കാണാം. ഞാൻ നിങ്ങളെക്കാളും എക്സൈറ്റഡ് ആയി. ഈ എനിക്ക് ഈശ എന്ത് പറയുന്നുള്ളതാണ് എൻ്റെ ആകെയുള്ള ഒരു കൺഫ്യൂഷൻ. ഈശ ബേബി എന്ത് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മളിതാ വീടെത്തിന്. അങ്ങനെ നമ്മളിതാ വീടെത്തിക്കുന്ന അവിടെ നമ്മുടെ ചെറുക്കൻ കളിക്കുന്നു, കണ്ണേട്ടൻ്റെ മുഖം കളിക്കുന്നുണ്ട്. അവരാരെങ്കിലും ഉണ്ടോ? ഇല്ല കേട്ടാ. സിറ്റ് ഔട്ടിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടാ. എല്ലാവരും സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ നോക്ക്, എല്ലാവരും സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ട്. എന്താ ഒരു റിയാക്ഷൻ നമ്മൾ നോക്കട്ടെ. മുട്ടടിച്ച്, മുട്ടടിച്ച്. ഈശ പേടിച്ച്, ഈശ പേടിച്ച്. ഈശക്കാരാന്ന് മനസ്സിലാവണില്ല, ഈശക്കാരാന്ന് മനസ്സിലാവണില്ല ട്ടാ. എന്തേ 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 ഇജ്ജി പേടിച്ചാ? ഇജ്ജി പേടിച്ചാ? ഓളെ ചാടി ഇറങ്ങി വന്നിട്ട് പിന്നെ കണ്ടേക്ക്. ഇത് വാപ്പച്ചില്ലാച്ചി അവിടെ തന്നെ നിക്കണ്. എങ്ങനുണ്ട് പറയൂ. എങ്ങനുണ്ട് മക്കളെ? നിങ്ങൾ പറയും കണ്ണട പൊട്ടിച്ച്. എന്തേ ഇവരിനെ ചടപ്പിച്ചിട്ടാ ഗൈസ്, ഇവരിനെ ചടപ്പിച്ച്. ഇതാണ് ഇതാണ് ഇപ്പൊ കണ്ട. ഞാൻ അവിടുന്ന് മുട്ടടിച്ച് വന്നപ്പോ ഇവര് പറഞ്ഞ കേട്ടാ. പിന്നെ ഇന്നല്ല പിന്നെ എന്താ മുട്ടടിക്കേ? എങ്ങനെ ഉണ്ട് മുട്ടടിച്ച്? വാപ്പിയുടെ മുടിയുടെ അതാ ഈശോബേബി കണ്ണട വെച്ച് കേട്ടാ. സൂപ്പർ സൂപ്പർ സൂപ്പർ. മീശക്ക് എടുത്തു കൊല്ലു മീശ എടുത്ത്. എന്താടി കളിയാക്കണില്ല? രണ്ടു മാസം കൊണ്ട് വരുന്നത്? രണ്ടു മാസം കൊണ്ട് വരുന്നല്ലോ. നിങ്ങൾ ഫോട്ടോ എടുക്കണ്ട. ഇത് എന്ത് ലുക്ക് ഉണ്ട് നോക്ക്, വേറെ വെറൈറ്റി. ഇതൊന്നും മിണ്ടാതിരിക്കോ, ഒന്നും മിണ്ടാതിരിക്കോ. അഭിജൊന്ന് സംസാരിക്കട്ടെ, അഭിനും മിണ്ടെടുത്തിട്ടാ. എന്നും ഒരേപോലെ. എന്താ രസമുള്ളത്? ഒരു രസമില്ല. ഇത് നല്ല രസമുണ്ട്. ഇങ്ങക്ക് രസത്തിനല്ലല്ലോ, എനിക്ക് രസത്തിനല്ലോ. അത് നല്ലതല്ലേ? ഇവിടെ നോക്ക്, അടിപൊളിയായിട്ട്. ആ ഇതെന്താ? പറഞ്ഞ ഈ രസം പോയില്ലേ? അപ്പൊ നിങ്ങള് പ്രതീക്ഷിച്ചിരിക്കൂലേ? ഇപ്പൊ നിങ്ങള് അപ്പൊ ഗൈസ്, ഇതാണ് ഞാൻ മുട്ടടിച്ച് വന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള കഥ കേട്ടാ. ആരോ വിളിക്കുന്നുണ്ട് ഞാന്. അപ്പൊ ഗൈസ്, ഇതാണ് വീട്ടിൽ വന്നിട്ടുള്ള അവസ്ഥ. ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാവരും ഭയങ്കര പണക്കത്തിലാണ്, ദേഷ്യത്തിലാണ്. എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ ഓക്കെ. ഇനി ഓക്കെ അല്ലേ? ബൈ വരല്ലേ? അപ്പൊ ഇനി പുതിയൊരു വീഡിയോയിൽ ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല.